നമസ്കാരം ആറന്മുളയ്ക്ക് പിന്നാലെ അടൂർ പോലീസ് സ്റ്റേഷനിലും മുത്തൂറ്റ് ഫിനാൻസിനെതിരെ പരാതി സ്ഥിര നിക്ഷേപം മടക്കി നൽകാതെ കബളിപ്പിച്ചു എന്നാരോപിച്ച് പന്നിവിഴ അൻസു ഭവനിൽ അച്ഛൻ കുഞ്ഞാണ് പരാതി നൽകിയിരിക്കുന്നത് കേസ് രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശം നൽകിയെന്ന് എസ് എച്ച്ഒ അറിയിച്ചു മുത്തൂറ്റ് ഫിനാൻസ് അടൂർ ശാഖയിൽ അച്ഛൻ കുഞ്ഞിന്റെ ഭാര്യ സൂസന്റെ പേരിൽ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ആറ് ലക്ഷം രൂപ സ്ഥിര നിക്ഷേപം നടത്തി അഞ്ചു വർഷത്തേക്കായിരുന്നു നിക്ഷേപം ആ സമയത്ത് ശ്രീ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് ലിമിറ്റഡ് എന്ന പേരിലാണ് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നതെന്ന് അച്ഛൻ കുഞ്ഞിന്റെ പരാതിയിൽ പറയുന്നു കാലാവധി പൂർത്തിയായി കഴിഞ്ഞ് പണം തിരികെ ആവശ്യപ്പെട്ട് മുത്തൂട്ട് ഫിനാൻസ് ശാഖയിൽ എത്തിയപ്പോൾ നൽകാതെ കബളിപ്പിച്ചു എന്നാണ് പരാതി ജില്ലയിൽ മുത്തൂട്ട് ഫിനാൻസിനെതിരെ ആദ്യ പരാതി ലഭിച്ചതും കേസ് രജിസ്റ്റർ ചെയ്തതും ആറന്മുള പോലീസ് സ്റ്റേഷനിലായിരുന്നു നിക്ഷേപിച്ച പണം തിരികെ നൽകിയില്ലെന്ന പരാതിയിൽ മുത്തൂട്ട് ഫിനാൻസിന്റെ ശാഖാ മാനേജർക്കെതിരെയാണ് ആറന്മുള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് തടിയൂർ പനിക്കൽത്തടം മാവങ്കൽ പുത്തൻപുരയിൽ വിമൽകുമാർ നൽകിയ പരാതിയിലാണ് മുത്തൂട്ട് ഫിനാൻസ് ആറാട്ടുപുഴ ശാഖാ മാനേജർ ശ്രീകലയ്ക്കെതിരെ കേസെടുത്തത് പതിനെട്ട് വർഷം ഗൾഫിൽ ജോലി നോക്കി മടങ്ങിയെത്തിയ വിമൽകുമാർ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനാറിനാണ് ആറാട്ടുപുഴ മുത്തൂറ്റ് ഫിനാൻസ് ലിമിറ്റഡിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നിക്ഷേപിച്ചത് കൺവെർട്ടബിൾ ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ് ആണ് ഇതിന് നൽകിയത് ഇതാകട്ടെ കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കമ്പനി ലിമിറ്റഡിന്റേതാണ് വിമൽകുമാർ നടത്തിയ അന്വേഷണത്തിൽ ഈ കമ്പനിയുടെ ലൈസൻസ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസത്തിൽ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമല്ലാത്തതിന്റെ പേരിൽ റിസർവ് ബാങ്ക് റദ്ദാക്കിയിട്ടുള്ളതായി അറിയാനും കഴിഞ്ഞു തുടർന്ന് വിമൽകുമാർ ശാഖ മാനേജർ ശ്രീലതയെ സമീപിച്ച് പണം തിരികെ ആവശ്യപ്പെട്ടു ലഭിക്കാതെ വന്നപ്പോൾ മുത്തൂറ്റ് ഫിനാൻസ് ചെയർമാനും മുത്തൂറ്റ് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ഡയറക്ടർമാരുമായി നേരിൽ സംസാരിച്ചുവെന്നും വിമൽകുമാറിന്റെ മൊഴിയിൽ പറയുന്നു അവർ പണം തിരികെ നൽകാമെന്നും വാക്കാൽ പറഞ്ഞു അത്രേ കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമുണ്ട് എന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചതിനാലാണ് പണം അവിടെ നിക്ഷേപിച്ചത് എന്നാൽ പണം ആവശ്യപ്പെട്ടിട്ട് തിരികെ കിട്ടാതെ വന്നപ്പോഴാണ് പോലീസിൽ പരാതി നൽകിയത് മുത്തൂറ്റ് ബാങ്ക് ശാഖയിലെ ജീവനക്കാരുടെയും മാനേജർമാരുടെയും പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയാണ് പലരും പണം നിക്ഷേപിച്ചത്